Hi friends, Prima Christi channel like Lavarka Sagda. In a day video, Marina Beachile, Dolfin Resort in a Kurchitana. Dolfin Resort in the Prima, Dolfin Day, Shown Arakana Stalavana. Showed a ticket price. There never anchipoint anchipedium. Could take a look at Monepoint anchipedium mona. സമയമാകുമ്പോൾ ഗേറ്റ് തുറക്കും ഗേറ്റ് തുറക്കുന്നു ഇതാണ് പരിപാടി നടക്കുന്ന സ്ഥലം ഞങ്ങളൊക്കെ വരുന്ന സമയത്ത് ട്രെയിനറാണെന്ന് തോന്നുന്നു അവിടെ ഡോൾഫിന് തീറ്റ കൊടുക്കുന്നുണ്ട് ഷോ ആരംഭിക്കുകയാണ് അറബിയിലും English film announcement in Alagunda Dolphin Resort Le Adim performance in the Black Seal and Black Seal in the trainer Black Seal in a Kondurinunde Trainer and a code Black Sealing and another Nadana Virinunde and Nadana Virinna than a canon a lebangian Adhian Alagunan Rutational Asher and Brady Adan Serikinunde അതായത് ചുറ്റും നോക്കിയിട്ടാണ് ആ ബ്ലാക്ക് സീൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏത് നേരം ആ ബ്ലാക്ക് സീൽ ട്രെയിനറിനെ ശ്രദ്ധിക്കുകയാണ് നമുക്ക് ടാറ്റ തരുന്നുണ്ട് കാലുകൾ കൊണ്ട് അഭ്യാസങ്ങളൊക്കെ ആൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേ മന്ദമന്ദമായി നടക്കുന്നു പിന്നെ ഡാൻസ് കളിക്കുന്നു നല്ലൊരു നേരം പോക്കാണ് കേട്ടോ ഈ ആദ്യത്തെ ബ്ലാക്ക് സീൽ വളരെയധികം എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളൊക്കെ വിചാരിച്ചു ബ്ലാക്ക് സീലിനെ കാണുമ്പോൾ ഉണ്ണി പേടിക്കുന്നു അങ്ങനെയൊന്നും ഉണ്ടായില്ല ബ്ലാക്ക് സീലിനെ കാണുമ്പോൾ അവളെ ചിരിക്കുകയാണ് ചെയ്തിരുന്നത് ട്രെയിനർ ഒരു മഞ്ഞപ്പന്ത് ബ്ലാക്ക് സീലിൻ്റെ മുഖത്ത് വെച്ച് കൊടുത്തു അപ്പം ആ ബ്ലാക്ക് സീൽ അതും വെച്ചിട്ട് ഇങ്ങനെ നടക്കായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇത് നേരെ കാണുമ്പോൾ ഉള്ള ഒരു ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല കേട്ടോ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ ആ ബ്ലാക്ക് സീലിൻ്റെ ഇതൊക്കെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് സീൽ ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിക്കും അതിൻ്റെതായ രീതിയിൽ കേട്ടോ അല്ലാണ്ട് നമ്മുടെ പോലെ അതിനെ കളിക്കാനൊന്നും പറ്റുന്നില്ലല്ലോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ആളെ എന്തൊക്കെ ഇതായാലും നമ്മുടെ ട്രെയിനർ എന്താണ് പറയണത് അതിങ്ങനെ ആൾ ശ്രദ്ധിച്ച് ആളതൊക്കെ ചെയ്യേണ്ടത് പിന്നെ ക്ലാപ്പ് ചെയ്തു ആള് ഇത് പിന്നെയും ക്ലാപ്പ് ചെയ്യണു ആളെപ്പോഴും ട്രെയിനറെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും പിന്നെ റിങ് കഴുത്തിലിട്ട് കൊടുത്തു അത് ആ റിങ് വെച്ചിട്ട് കളിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് കാരണം അതൊരു പാവം ഒരു അനിമൽ അല്ലേ അത് നമ്മളുടെ മനുഷ്യന്മാർ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുക അതേ പിന്നെയും കഴുത്തിൽ റിങ്ങിട്ട് കൊടുത്തു അത് ആ റിങ് വെച്ചിട്ട് കളിക്കുന്നു കാലുകൾ കൊണ്ട് അഭ്യാസം ചെയ്യുന്നു നല്ല രീതിയിൽ ആ ബ്ലാക്ക് സീലിനെ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് സീലിൻ്റെ അഭ്യാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് സീൽ തിരിച്ചു പോയി അങ്ങനെ രണ്ടാമത്തെ ട്രെയിനർ രണ്ടാമത്തെ ആളെ കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ആരാണ് വരുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ കാണാൻ പറ്റിയ അതും ഒരു ബ്ലാക്ക് സീൽ തന്നെയാണ് ബ്ലാക്ക് സീൽ ചാടി ചാടിയാണ് വരുന്നത് വന്നപ്പാടെ തന്നെ അവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് അതിന് ബ്ലാക്ക് സീൽ നിന്നു പിന്നെ ബ്ലാക്ക് സീൽ കളികൾ ആരംഭിച്ചു രണ്ട് കയ്യും ഇട്ട് കളി ആളിത്ര എനർജറ്റിക്കാണ് കേട്ടോ ആൾ വട്ടം കറങ്ങുന്നു മലക്കം മറയുന്നുണ്ട് ഇടയ്ക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് പിന്നെ പന്തെടുത്ത് കൊടുത്തു ആ പന്ത് ബ്ലാക്ക് സീൽ വാങ്ങാൻ വരുമ്പോൾ തന്നെ മലക്കം മറിഞ്ഞിട്ടാണ് വാങ്ങുന്നത് പിന്നെ പന്ത് മുഖത്ത് വെച്ചു പിന്നെ കളികൾ വീണ്ടും ആരംഭിച്ചു ഒന്നാമത്തെ ബ്ലാക്ക് സീലിൻ്റെ പോലെയല്ല രണ്ടാമത്തെ ബ്ലാക്ക് സീല്
കുറച്ചും കൂടെ ചെറുപ്പമാണ് ആള്. പിന്നെ ആളുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആളെപ്പോഴും ഇങ്ങനെ മലക്കം മറിഞ്ഞിങ്ങനെ നടക്കും. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ വെള്ളത്തിലേക്ക് ആളെ ഇറങ്ങി. അപ്പോൾ നമ്മുടെ ട്രെയിനർ അതിൻ്റെ അരികത്തോടെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് എന്താണ്, അപ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞ് അവർ തിരിച്ചു പോവുമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ അവിടെ ഇരിക്കുന്ന ഒരു കുട്ടി ഈ ബ്ലാക്ക് സീനിനെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങുക. അപ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ പറഞ്ഞു അവിടെ നിന്ന് നീങ്ങി നിൽക്കാൻ. അങ്ങനെ ആ കുട്ടീനെയും കൊണ്ട് കുട്ടിയുടെ അച്ഛൻ അങ്ങോട്ടേക്ക് മാറി. ഈ ബ്ലാക്ക് സീയിൽ നമ്മുടെ ട്രെയിനറിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടിയത്. ട്രെയിനർ ഒരു റിങ്ങുകൾ അവിടെയുള്ള ആളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ബ്ലാക്ക് സീലിൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുക. ബ്ലാക്ക് സീലിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആര് ഇറങ്ങിട്ടാലും ആൾക്ക് സന്തോഷമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആളുടെ കഴുത്തിൽ ആ റിങ് വീണില്ലെങ്കിൽ ആളെ കോക്കിരി കാട്ടിച്ചിരിക്കും. ആളെങ്ങനെ നോക്കാൻ, ആരാണ് എൻ്റെ കഴുത്തിൽ ഇനി ഇറങ്ങിടാൻ വരുന്നേ, വേഗം ഇറങ്ങിട്ടോ എന്നുള്ള രീതിയിലാണ് ആൾ നിൽക്കുന്നത്. ആളെ നല്ല എനർജറ്റിക്കാണ്, കൈയടിക്കും. ആളെ കണ്ടോ രണ്ട് കൈ വെച്ചിട്ട് അടിക്കുന്നത്, ക്ലാപ്പ് ചെയ്യണമെന്നാണ്. പിന്നെ ആ റിങ് ഒരു റിങ് എങ്ങനെ ഒരാളിട്ടപ്പോൾ അത് വെള്ളത്തിൽ വീണു. ആ റിങ് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു ട്രെയിനർ. ആളങ്ങനെ വെള്ളത്തിൽ മുങ്ങി ആ റിങ് എടുത്ത് കൊടുത്തു. ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമായി, ഉണ്ണി കയ്യടിക്കുകയൊക്കെ ചെയ്തു. അവിടെയുള്ള എല്ലാ കുട്ടികൾക്കും വളരെ സന്തോഷം. രണ്ടാമത്തെ ബ്ലാക്ക് സീല് ഇതേ പോണു. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ ഇത് കൂടെ പോകുന്നുണ്ട്. ആളടുത്ത ആളെ വിളിക്കാനാണ് ആ സ്റ്റേജൊക്കെ ഒരുക്കാണ്. ഡോൾഫിൻ ഷോയിലെ ഏറ്റവും ലാസ്റ്റാണ് ഡോൾഫിൻ്റെ പരിപാടി. രണ്ടാമത്തെ ബ്ലാക്ക് സീലിൻ്റെ ട്രെയിനർ തന്നെയാണ് ഡോൾഫിൻ്റെയും ട്രെയിനർ. ട്രെയിനർ വന്നപ്പോൾ തന്നെ ഡോൾഫിൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തി. പിന്നെ അദ്ദേഹം നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഡോൾഫിനുകൾ വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് ചാടി വെള്ളത്തിലേക്ക് തന്നെ വീണു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അദ്ദേഹം ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകുമ്പോൾ ഡോൾഫിനുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുകയാണ്. വെള്ളമൊക്കെ ആൾക്കാർ തെറിപ്പിക്കുന്നുണ്ട്, അതായത് ഡോൾഫിനുകൾ. ഡോൾഫിനുകൾക്ക് അതിൻ്റെ ഇടയിൽ ഫീഡ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഒരു ചെറിയ ചെറിയ മീനുകളാണോ എന്താണോ അവ കൊടുക്കണേ, അത് നമുക്ക് ഇങ്ങനെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നില്ല. പിന്നെ അദ്ദേഹം നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ഒരു തെറ്റുകൂടാണ്ട് ഡോൾഫിനുകൾ അനുസരിക്കേണ്ട. ആ പന്ത് തട്ടി വെള്ളത്തിലേക്ക് വീണു. ട്രെയിനർ ഒരു റിങ് പോലത്തുള്ള ഒരു സാധനം വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഡോൾഫിൻ ഭയങ്കര സ്പീഡിൽ പോയിട്ട് അതെടുത്ത് കൊണ്ടുവന്നു. ഡോൾഫിൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ട്രെയിനർ എന്താണ് ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ നൽകുന്നതെന്ന്. അപ്പോൾ ട്രെയിനർ ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഡോൾഫിൻ ഇങ്ങനെ വെള്ളത്തിലുണ്ടല്ലോ ആൾ. അപ്പോൾ ഈ ട്രെയിനർ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ അവിടേക്ക് ഡോൾഫിൻ വന്നു. എന്നിട്ട് അദ്ദേഹം ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. അപ്പോൾ ഡോൾഫിൻ അവിടെ നിന്ന് പൊന്തി ആ റിങ് വലിയൊരു റിങ്ങുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ചാടിപ്പോയി. പിന്നെ ഇങ്ങോട്ടേക്ക് ചാടി. ഇൻസ്ട്രക്ഷൻ നൽകുന്നതെല്ലാം ഡോൾഫിൻ അക്ഷരം പ്രതി അനുസരിക്കുന്നുണ്ട്. ട്രെയിനർ വീണ്ടും ഡോൾഫിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ആ ഫീഡിങ് പാത്രം എടുത്ത് ട്രെയിനർ ആ അരികത്തൂടെ വീണ്ടും നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ഡോൾഫിൻ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. എന്താണ് അദ്ദേഹം നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് എന്നറിയാൻ വേണ്ടിയിട്ടേ ഡോൾഫിൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ടാറ്റ തരുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ കുട്ടികളൊക്കെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണ് ഇനി ഡോൾഫിനെ കൊണ്ട് ട്രെയിനർ ചെയ്യിപ്പിക്കാൻ പോകണേന്ന്. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ട്രെയിനർ കൈപ്പൊക്കം. അപ്പോൾ ഡോൾഫിൻ തൊട്ട് നമ്മുടെ തൊട്ടടുത്ത് എത്തിയ പോലെ
വെള്ളത്തിന് മുകളിൽ കൂടെ ഇങ്ങനെ ഇങ്ങനെ ചാടി ചാടി വെള്ളത്തിലേക്ക് വീണ്ടും വീണ്ടും വീഴും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ തെറിച്ച പോലെയുണ്ട്. ട്രെയിനർ കയ്യിലെ ഇത് ഇതനുസരിച്ച് ഡോൾഫിൻ ഇങ്ങനെ ചാടന്നെ. ട്രെയിനർ ഇങ്ങനെ ഒന്ന് സ്റ്റേജിൽ നിന്ന് നോക്കിയപ്പോൾ ഒരു കുട്ടീനെ കണ്ടു. ആ കുട്ടീനെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ അതെന്തിനാണ് കുട്ടീനെ വിളിച്ചുകൊണ്ട് പോകണമെന്നൊന്നും നമുക്കറിയില്ല. കുട്ടി ഇങ്ങനെ പോയി. അപ്പോൾ കുട്ടിയുടെ അനിയനാണെന്ന് തോന്നുന്നത്. കുട്ടിയുടെ പിന്നാലെ അനിയനും പോകുന്നുണ്ട്. അപ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്ന വലിയ കുട്ടി വന്നിട്ട് ആ ചെറിയ കുട്ടീനെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ട്രെയിനറ് കുട്ടീനെ കൊണ്ട് ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാം, ഡോൾഫിനെ എങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ആ കുട്ടി ട്രെയിനറിൻ്റെ അടുത്ത് വന്ന് നിന്നും ഇങ്ങനെ കൈ പൊക്കണ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഡോൾഫിനിൻ്റെ അവിടെ പ്രസൻ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. കുട്ടി ഇങ്ങനെ കൈ പൊക്കി. അപ്പോൾ ഡോൾഫിൻ്റെ വന്ന് കുട്ടിയുടെ കൈമ്പോൾ തൊട്ട്. അപ്പോൾ അതിൻ്റെ ആ ചെറിയ അനിയന് ഭയങ്കര സന്തോഷമായി, കൈ അടിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടി വിജയിച്ച കുട്ടിയുടെ പരിപാടി കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വീണ്ടും ട്രെയിനർ പോലെ എന്ന് പറഞ്ഞ് വീണ്ടും ആ കുട്ടി അവിടെ ക്ലാപ്പ് അടിച്ചിട്ട് ഡോൾഫിൻ അവിടെ വെള്ളത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റിക്കുകയാണ് ആൾ. കുട്ടി ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടിയുടെ അനിയൻ ഇവിടെ നിന്നും കൈയടിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനറിൻ്റെ ട്രെയിനറിങ്ങനെ പറഞ്ഞ് രണ്ട് കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കാൻ പറയും. അങ്ങനെ കുട്ടി ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡോൾഫിൻ വന്ന കുട്ടിയുടെ കൈമേ തൊട്ട്. കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. കുട്ടിയെ കൊണ്ട് ഡോൾഫിന് ഭക്ഷണം കൊടുപ്പിച്ചു. അങ്ങനെ കുട്ടി അവിടെ നിന്നും നമ്മുടെ കോർഡിനേറ്ററിൻ്റെ കൂടെ ഇങ്ങോട്ട് തിരിച്ചു പോന്നു. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഷോയാണിത്. ഞായറാഴ്ച ദിവസങ്ങൾ ഷോ ഉണ്ടായിരിക്കുന്നതല്ല. അന്ന് ഡോൾഫിൻ റിസോർട്ട് അവധിയാണ്. ഷോയുടെ സമയമെന്ന് പറയുന്നത് തിങ്കൾ തൊട്ട് ബുധൻ വരെ ഉച്ചതിരിഞ്ഞ് 5 മണിക്കും 8 മണിക്കും. വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലെ ഷോയുടെ സമയം 5 മണി 7 മണി 9 മണി എന്നിവയ സമയങ്ങളിലാണ്. ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഉണ്ടായിരിക്കുന്നില്ല. 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. മുതിർന്നവർക്ക് 5.5 BD, കുട്ടികൾക്ക് 3.5 BD. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.